സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചും വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ചും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളുമായി സംവദിക്കുന്ന നവകേരള സദസ് വിജയിപ്പിക്കുന്നതിന് മുക്കത്ത് സംഘാടക സമിതി രൂപീകരിച്ചു. എം എൽ എ ലിൻഡോ ജോസഫ് ചെയർമാനായി 1501 അംഗ സംഘാടക സമിതി രൂപീകരണ യോഗം ഇ എം എസ് വാളിൽ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. നവംബർ 26 മുക്കത്ത് മുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സിന്റെ വിജയത്തിനായാണ് സംഘാടക സമിതി രൂപീകരിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചും ജനക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭാവി വികസന പദ്ധതികളെക്കുറിച്ചുമെല്ലാം ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നതിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും 140 മണ്ഡലങ്ങളിലും നടത്തുന്ന നവകേരള സദസ് തിരുവമ്പാടി മണ്ഡലത്തിൽ നവംബർ 26 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതലാണ് നടക്കുന്നത്. മുക്കം ഓർഫനേജ് ഗ്രൗണ്ടിലാണ് സമൂഹത്തിലെ നാനാ തുറകളിലുള്ള ജനങ്ങളെയും പങ്കെടുപ്പിച്ച് നവകേരള സദസ് സംഘടിപ്പിക്കുന്നത്. ഇ എം എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. ഈ സംസ്കാരണ പരിപാടികളുമായി വലിയ രീതിയിലാണ് ജനങ്ങൾ സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു പല സംസ്കാരങ്ങളിൽ വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് കേരളത്തിന്റെ ഔദ്യോഗികത്തെ കുറിച്ച് നമുക്ക് അഭിമാനത്തോടുകൂടി തന്നെ പറയാറുണ്ട്. പട്ടിണിയില്ലാത്ത സംസ്ഥാനമാണ് നമ്മുടെ കേരളം. വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ഉയർന്നിരുന്ന സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട്. ആരോഗ്യ രംഗത്ത് 1-ാം സ്ഥാനത്താണ് കേരളം എന്ന് നമുക്കറിയാം. ഇടക്കാലത്ത് ടൂറിസം രംഗത്ത് ലോകത്തറിയപ്പെടുന്ന വിവിധ രാഷ്ട്രങ്ങളുടെ പട്ടികളിലാണ് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ എണ്ണിയാത്ത വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലിൻഡോ ജോസഫ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർമാൻ പി ടി ബാബു, ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ചെയർമാൻ വി കുഞ്ഞാലി, ലിഡ ജേക്കബ്, ജില്ലാ പഞ്ചായത്ത് അംഗം മുക്കം മുഹമ്മദ്, കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ടി വിശ്വനാഥൻ, വിവിധ സർക്കാർ വകുപ്പ് മേധാവികൾ, ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. എം എൽ എ ലിൻഡോ ജോസഫ് ചെയർമാനായി 1501 അംഗ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. വിവിധ സബ് കമ്മിറ്റികളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള 100 കണക്കിന് ആളുകളാണ് സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തത്. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.